മക്കളെ കേട്ടോ യുഡിഎഫിന്റെ മുദ്രാവാക്യം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നാണ് യുഡിഎഫ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യം അപ്പോൾ അവർ സമ്മതിച്ചു അല്ലേ അഴിമതി എന്ന് ഈ വൈകിയ വേളയിലെങ്കിലും അവർ സമ്മതിച്ചല്ലോ ആശ്വാസമായി ഇതാ പറയുന്നത് അവർ സത്യമേ പറയൂ എന്ന് ആരാ പറഞ്ഞു അവർ വാ തുറക്കുന്നത് കള്ളം പറയാനാണെന്ന് ഇപ്പോൾ അവർ സത്യം തുറന്നു പറഞ്ഞില്ലേ അതാണ് യുഡിഎഫ് അവര് സത്യസന്ധരാണ് ആരൊക്കെ ഈ മുദ്രാവാക്യവുമായി യുഡിഎഫിനെ നയിക്കാൻ പോകുന്നത് അറിയാമോ എംസി കമറുദ്ദീൻ ഫാഷൻ ജ്വല്ലറി തട്ടിപ്പ് കെഎം ഷാജി പ്ലസ് 2 കോഴ ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പഞ്ചവടിപാല അഴിമതി രമേശ് ചെന്നിത്തല കെ ബാബു വിഎസ് ശിവകുമാർ ബാർ കോഴ ഉമ്മൻ ചാണ്ടി സോളാർ തട്ടിപ്പ് പിടി തോമസ് കള്ളപ്പണം വെളിപ്പിക്കൽ കെസി വേണുഗോപാൽ എപി അനിൽകുമാർ പിസി വിഷ്ണുനാഥ് ഹൈബി ഈഡൻ ലൈംഗിക ആരോപണം ഇങ്ങനെ പോകുന്നു നീണ്ട ലിസ്റ്റാണ് യുഡിഎഫ് നേതാക്കന്മാരുടേത് ഇവരാണ് അഴിമതി എന്ന് പറയുന്നത് ഇവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അഴി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്നാണ് ഈയുള്ളവനെ സർക്കാരിനോട് വിനീതമായി പറയാനുള്ളത് ഇടതു സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പലരും വാരിക്കോരി വിളമ്പുന്നത് കണ്ടു ആരാണ് പറയുന്നത് അഴിമതി എന്തെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത പാവങ്ങളായ യുഡിഎഫുകാർ അമ്മയ്ക്ക് താലി പണിതാൽ അതിൽ അഴിമതി കാണിക്കുന്ന മ്ലേച്ഛന്മാരാണ് ഈ പറയുന്നതെന്ന് ഒരു നിമിഷം ഓർക്കണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസനമാണ് കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഉമ്മൻ ചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഭരിച്ച് മുച്ചൂട് മുടിച്ച് വെട്ടിച്ച് തിന്ന് ചെള്ളുകളെ പോലെ ചീർത്ത് പാവപ്പെട്ടവന്റെ മുഖത്തു നോക്കി കൊഞ്ഞണം കുത്തിയ ഇവർക്ക് അധികാരത്തിന് വേണ്ടി ഏത് പണിയും ചെയ്യാൻ നന്നായി അറിയാം അത് അവർ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഈ ദുരന്തകാലത്ത് ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ ആരൊക്കെ ഇന്ന് ജീവനോടെ ഉണ്ടാകുമെന്ന് കണ്ടറിയാമായിരുന്നു യുഡിഎഫ് ഭരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ലോഡ്ജുകൾ എന്നും ഹൗസ്ഫുൾ ആണ് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പാവപ്പെട്ട ആളുകളെ അതും ഇതും പറഞ്ഞു ഫലിപ്പിച്ച് കാര്യം സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടുവന്ന് മുറിയെടുപ്പിച്ച് താമസിപ്പിച്ച് അവരുടെ ചെലവിൽ തിന്ന് തിമിർത്ത് ഒടുവിൽ ആരും കാണാതെ മുങ്ങുന്ന രാഷ്ട്രീയ ഹിജടകളാണ് ഈ നേതാക്കന്മാരിൽ പലരും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ ഒക്കുമോ മറ്റാര് നിഷേധിച്ചാലും തിരുവനന്തപുരത്തുകാർ നിഷേധിക്കില്ല കാരണം അവർ കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യമാണ് എന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ അലക്കി തേച്ച് വടി പോലെ വെളിപ്പിച്ച് കതറമിട്ട് മഞ്ഞ ചിരിയുമായി ഇറങ്ങിക്കോളും ഈനാം പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി കോൺഗ്രസും ലീഗും കൂടി ചേരുമ്പോൾ പിന്നെ സാക്ഷാൽ ചെകുത്താന് പോലും കിടക്കപ്രതി ഉണ്ടാവില്ല നിങ്ങൾ കരുതും ജനം എല്ലാം മറക്കുമെന്ന് മറക്കില്ല മറക്കാൻ ഒക്കില്ല ഇനിയും ഒരു അഴിമതി സർക്കാരിനെ താങ്ങാനുള്ള കെൽപ്പ് ഈ കൊച്ചു സാംസ്കാരിക കേരളത്തിനില്ല അതൊന്ന് ഓർത്താൽ നന്നായിരുന്നു